നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് ഉയർത്തിയ ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണം നടത്താൻ സർക്കാരിനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിക്ക് സ്വപ്ന ഉയർത്തിയ ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടാൻ ധൈര്യമുണ്ടോയെന്ന് വി ഡി സതീശൻ ചോദിച്ചു. സ്വപ്നയുടെ ആരോപണങ്ങളിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കേസ് കൊടുക്കാതിരുന്നതെന്നും സതീശൻ ചോദിച്ചു. കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥനെ സർവീസിൽ തിരിച്ചെടുത്തപ്പോൾ കോടതിയിൽ മൊഴി കൊടുത്തതിൻ്റെ പേരിൽ സ്വപ്നയ്ക്കെതിരെ കേസെടുത്തു. ആ കേസിൽ പ്രധാന സാക്ഷിയായി കൊണ്ടുവന്നിരുന്നത് നിരവധി തട്ടിപ്പ് കേസിലെ പ്രതിയായ സരിതയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിക്കെതിരെ കഥകൾ മെനഞ്ഞത് പ്രതിപക്ഷമല്ല, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറിയിറങ്ങിയത് സ്വപ്നയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സഹയാത്രിക ആയിരുന്നുവല്ലോ അവർ. കേന്ദ്ര ഏജൻസിയെ കേസുകളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് യു ഡി എഫ് അല്ല, സർക്കാരാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണത്തിന് തയ്യാറുണ്ടോ എന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്വപ്നയുടെ അഭിഭാഷകൻ കൃഷ്ണരാജും താനുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിലും അദ്ദേഹം മറുപടി നൽകി. ലോ കോളേജിൽ ഒരുമിച്ച് പഠിക്കുകയും ഹൈക്കോടതിയിൽ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തവരുമാണ് ഞങ്ങൾ. കൂടെ പഠിച്ചവരെ തള്ളിപ്പറയേണ്ട കാര്യം തനിക്കില്ലെന്നും സതീശൻ പറഞ്ഞു. അതേസമയം ബാഗേജ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ മൊഴി പുറത്ത്. മുഖ്യമന്ത്രിയുടെ യു എ ഇ സന്ദർശനത്തിൽ ബാഗേജ് പിന്നീട് എത്തിച്ചുവെന്ന് കസ്റ്റംസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. അതിഥികൾക്കുള്ള ഉപഹാരങ്ങൾ അടങ്ങിയ ബാഗാണ് പിന്നീട് എത്തിച്ചതെന്നും മൊഴിയിലുണ്ട്. മറന്നുവെച്ച ഈ ബാഗേജിലൂടെ ഡോളർ കടത്തിയെന്നാണ് കോടതിയിൽ രഹസ്യമൊഴി നൽകിയ ശേഷം സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. എന്നാൽ 2016 നടത്തിയ വിദേശ സന്ദർശനത്തിനിടെ ഒരു ബാഗേജും മറന്നു വച്ചില്ലെന്നാണ് മറുപടിയായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിനിടെ അതിഥികൾക്ക് ഉപഹാരങ്ങൾ നൽകാനുള്ള 4 ബാഗേജുകൾ ഒരുക്കിയിരുന്നു. ഇതിൽ ഒന്ന് മാത്രമാണ് തയ്യാറായത്. പിന്നീട് കോൺസുൽ ജനറലിന്റെ സഹായത്തോടെയാണ് ബാക്കിയുള്ളവ എത്തിച്ചതെന്ന് മൊഴിയിൽ പറയുന്നു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ബാഗ് എത്തിച്ചതെന്ന ചോദ്യത്തിന് സംഘത്തിലുണ്ടായിരുന്നവരുടെ കൂട്ടായ തീരുമാനപ്രകാരമാണ് ഇതെന്നും ശിവശങ്കർ കസ്റ്റംസിന് മൊഴി നൽകിയിരുന്നു. സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ പറയുന്ന ബാഗേജിന്റെ കാര്യം മുഖ്യമന്ത്രി നിഷേധിച്ചതും ശിവശങ്കറിന്റെ മൊഴിയും തമ്മിലുള്ള പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സംശയങ്ങൾ ബാക്കി വയ്ക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.